ഇന്നത്തെ ക്രാഫ്റ്റിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കോഫി മഗ്ഗാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ കോഫി മഗ് ഇതിനായിട്ട് എടുക്കാം കേട്ടോ. ഇതിൽ ക്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോണത്. അതിനായിട്ട് നമുക്ക് ക്ലേ ആവശ്യമുണ്ട്. എയർ ഡ്രൈ ക്ലേ ആണ് നമുക്ക് വേണ്ടത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലേ അല്ല ഇത്. ഇത് പുറത്ത് വെച്ചാൽ ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ആവശ്യാനുസരണം മാത്രം കുറച്ച് എടുക്കുക, ബാക്കിയുള്ളത് നമ്മൾ കവറിലാക്കി സൂക്ഷിച്ച് എടുത്ത് വയ്ക്കുക. ഇനി ഈ ഒരു പാറ്റേൺ ഞാൻ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടുമാണ്. നമ്മൾ ഈ ഒരു മഗ്ഗിൽ ഗേളിനെയും ബോയിനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. ആദ്യം തന്നെ ഗേളിൻ്റെ ഒരു ബോഡിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. തല, കഴുത്ത്, അതുപോലെ ബോഡി, പിന്നെ കയ്യ്. ഇത്രയും ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് ഡ്രസ്സ്, ഡ്രസ്സിൻ്റെ താഴ്ഭാഗം, പിന്നെ ഡ്രസ്സിൻ്റെ കയ്യ്, ഹെയർ, ഇത്രയാണ്. ഇതേപോലെ തന്നെയാണ് ബോഡി നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഈ രീതിയിൽ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, എന്നിട്ട് ആ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള പേപ്പറിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. എന്നിട്ടത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഓരോരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ബോയിനെയാണ് ഉണ്ടാക്കാൻ പോണത്. ബോയുടെ തല ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ പേപ്പർ, ആ പേപ്പറിൽ വെച്ചിട്ട് ഈ ക്ലേ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു സൈസിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കത്രിക യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കത്തി യൂസ് ചെയ്ത് വരഞ്ഞായാലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ബോയുടെ തല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു മഗ്ഗിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വൈറ്റ് ഗ്ലൂ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരൽപ്പം ഗ്ലൂ ബ്രഷ് യൂസ് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഈ ക്ലേ അതിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് ബോയുടെ തല. അതേ രീതിയിൽ തന്നെ ഇനി കഴുത്തും നമ്മൾ റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ ആദ്യം തന്നെ പേപ്പറിൽ വരച്ചിട്ടില്ലേ, ആ ഒരു വരച്ചതിൻ്റെ ആ ഒരു സൈസിലാണ് എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ട്രക്ചർ വരച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ബോഡി, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊന്നും പുറത്ത് കാണുന്നതല്ല, കാരണം ഇതിൻ്റെ മേലേക്കൂടെ നമ്മളിനി ഡ്രസ്സ്, ഹെയർ എല്ലാം വെച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് ഞാനിതിന് കൊടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഇത്രയും ഭാഗം ഒട്ടിച്ചിട്ടുള്ള ക്ലേ നമ്മൾ കൈ വെച്ചിട്ട് പരത്തി എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ കൈ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. കൈയിനായിട്ട് നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്തിരിക്കുന്ന ക്ലേ ആണ് കേട്ടോ. കറക്റ്റായിട്ട് സൈസിൽ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ടിത് കൈയിൻ്റെ സ്ഥാനത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഡ്രസ്സിൻ്റെ കൈ ഞാൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഡ്രസ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇത് പരത്തിയെടുക്കണം. അതിനായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തില്ലേ, ആ രീതിയിൽ ഒരു പരന്ന പ്രതലത്തിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ചപ്പാത്തി പരത്തണ പോലെ നമ്മൾ പരത്തിയെടുക്കുക ക്ലേ. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലും ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ പരത്തിയെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്ക് കത്രിക വെച്ചിട്ടോ അതല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതേപോലെ ഞാൻ കട്ട് ചെയ്ത് ഇതിൻ്റെ ഡ്രസ്സും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്തിലായിട്ട് കോളറിൻ്റെ ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കാൻ പോണത് ബോയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇനി നമ്മളിതിനെ ഹെയർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചുറ്റുള്ള ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ക്ലേയുടെ മേലെ നമ്മൾ ക്ലേ ഒട്ടിക്കുമ്പോഴും ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഗ്ലൂ അപ്ലൈ ചെയ്യാണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒട്ടിയിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് വിട്ടുപോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലൂ യൂസ് ചെയ്ത് നമ്മളെല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അവിടെ ഇവിടെയും ചുളിവുകളൊക്കെ വേണ്ട ഭാഗത്ത് കത്തി വെച്ചിട്ട് ഞാനതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഹെയറിന് നമുക്ക് ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുക്കാം, ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനിവിടെ ബാംബു സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കത്തി യൂസ് ചെയ്യാം, അതുപോലെ പിന്നോ ഷാർപ്പായ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗേളിനെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഗേളിൻ്റെ തല ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബോയിക്കാളും ഒരൽപ്പം ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഈ ഗേളിൻ്റെ ഈ ഒരു ബോഡിയൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കൈ ഒട്ടിച്ചു കൊടുക്കാം. ആകെ കൂടി നമുക്കിതിൽ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പാറ്റേൺ ആണ്. ആ ഒരു പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ ഡ്രസ്സ് ഒട്ടിച്ചു കൊടുക്കാം.
ഡ്രസ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചുറ്റുള്ള ഭാഗം നമ്മളുടെ കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഡ്രസ്സിൻ്റെ കൈ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നടുക്കിലായിട്ട് കുറച്ച് പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് എടുത്ത് കളയുകയാണ്. ഇനി താഴ്ഭാഗത്ത് ഡ്രസ്സിൻ്റെ താഴ്ഭാഗം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് പരത്തിയെടുത്തിട്ടുള്ള ക്ലേ ഇതുപോലെ കൈ വെച്ചിട്ട് കുറച്ച് ഞൊറികളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഏറ്റവും താഴെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ഇത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇവിടെയായിട്ട് കത്തി വെച്ചിട്ടൊന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഡ്രസ്സിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെന്നിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടോ, അതല്ലെങ്കിൽ പെന്നിൻ്റെ ഉള്ളിലെ ട്യൂബിൻ്റെ ബാക്ക് സൈഡൊക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് ഇതിൽ ഹെയർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്, ഗേളിൻ്റെ ഹെയർ. ഇതാ ഈ നടുക്കിലേക്ക് ബോയുടെ ഡ്രസ്സിലേക്കും കുറച്ച് കടന്നിരിക്കുന്ന രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മൾ ചുറ്റും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം കത്തി വെച്ചിട്ട് ഞാൻ ഈ ഹെയറിൽ ഇതുപോലെ വരഞ്ഞ് കൊടുക്കുകയാണ്. ഇനി ഇതിലൊരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ബോയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നടുക്കിലും രണ്ട് സൈഡിലും മാത്രം പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിന്നോളും. ഈ ഒരു ഭാഗത്തായിട്ട് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് പ്രസ് ചെയ്ത് ചെറിയ ഡിസൈൻസ് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലേ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്ത് ഇഷ്ടമുള്ള കാര്യം എഴുതി കൊടുക്കുകയും ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ സ്കിൻ കളർ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. സ്കിൻ കളർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വൈറ്റും അതുപോലെ ഒരല്പം ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ബോയുടെ കയ്യിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഗേളിൻ്റെ ഡ്രസ്സിൻ്റെ കഴുത്തിൻ്റെ ഉള്ളിലുള്ള ആ സ്കിന്നിൻ്റെ ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഗേളിൻ്റെ കയ്യിലും സ്കിൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റൊക്കെ യൂസ് ചെയ്ത് ഇവരുടെ ഡ്രസ്സിലും ഹെയറിലൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, വളരെ കെയർ ചെയ്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം അത്രയും ടൈം എടുത്ത് സ്ലോവിലി ചെയ്താൽ മാത്രമാണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് നമ്മുടെ മഗ്ഗിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടൈം എടുത്തിട്ടിത് ചെയ്യാം. താഴെയായിട്ട് ഒരല്പം വൈറ്റ് പെയിൻറ്റും കൂടി ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൽ ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ ഇതിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബോയുടെ ഡ്രസ്സിൽ ബ്ലൂ കളർ പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ലാസ്റ്റായിട്ട് ഹെയറിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ബോയിൽ ഞാൻ കുറച്ച് വൈറ്റ് കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. ഈ ബോയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഫ്ലവർ പോലെ ഉണ്ടാക്കിയിട്ട് അതായാലും ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. പർപ്പിൾ കളർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഒരൽപ്പം ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹാർട്ടിന് റെഡ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെഡിങ് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമാണ് ഞാൻ ഇനി ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.